السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على المرسلين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട മസലകളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന് ഒരുപാട് മര്യാദകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മഹാന്മാർ ഫുഖഹാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. അതിനൊക്കെ ഇന്ന് അതിൻ്റെ പിന്നിലൊക്കെ വലിയ ശാസ്ത്രീയ രഹസ്യങ്ങൾ ഇന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്നാമതായി നമ്മൾ ബാത്റൂം കിടക്കുമ്പം ചെയ്യേണ്ടത് പാദരക്ഷ ധരിക്കുക, അതുപോലെ തല മറക്കുക. നമ്മുടെ കീശയിലോ കയ്യിലോ ഖുർആനിൻ്റെയോ അമ്പിയാക്കളെ പേരോ മലക്കുകളെ പേരോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. നാലാമതായി നമ്മൾ മനോഹരം ചെയ്യാനുള്ള വെള്ളം, ഈ വെള്ളം ഇല്ലെങ്കിൽ കല്ല്, എന്താണ് നമ്മൾ മനോഹരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ വസ്തു നമ്മൾ ആദ്യം തന്നെ തയ്യാർ ചെയ്തു വെക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട മര്യാദകളാണ്. ചിലപ്പോൾ നമ്മൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബാത്റൂമിൽ വെള്ളം നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ വെള്ളമില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വഷളായി പോകും, കുടുങ്ങിപ്പോവും, ശരീരവും വസ്ത്രമൊക്കെ നേസായി പോകും. ആദ്യം തന്നെ തയ്യാർ ചെയ്ത് വെക്കുക. പ്രവേശന സമയത്ത് ഇടത് കാല് മുന്തിക്കുക. അതുപോലെ കിടക്കാൻ നേരത്ത് പറയുക, ബാത്റൂമിൽ കയറിയിട്ടല്ല, കിടക്കാൻ നേരത്ത് പറയുക, ബിസ്മില്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി എന്ന് പറയുക. ഏഴാമതായി നമ്മുടെ വാസനയും മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്തുള്ള വാസനയോ ശബ്ദമോ ഒന്നും മറ്റുള്ളവർ കേൾക്കാത്ത അത്രയും ദൂരത്ത് ഉള്ള ബാത്റൂമാണ് ആയിരിക്കലാണ് അതിൻ്റെ അദബ്, സുന്നത്ത്. അതുപോലെ ഒരാളും കാണാത്ത സ്ഥലത്ത് മറഞ്ഞിരുന്നിട്ട് നമ്മൾ വിസർജിക്കുക. ഇന്നിപ്പോൾ അങ്ങാടിയിൽ, റോഡ് സൈഡിൽ ഇതൊക്കെ സാധാരണയായി മാറിയ ഒരു കാലത്ത് നന്നായി ശ്രദ്ധിക്കണം. ആരും കാണാത്തിടത്തായിരിക്കുക. ഒരിക്കലും അത്യാവശ്യ കുടുങ്ങിയ ഘട്ടത്തിലല്ല, നിർബന്ധ സാഹചര്യത്തിലല്ലാതെ നിന്നിട്ട് മലമൂത്ര വിസർജനം ചെയ്യരുത്. അതുപോലെ ഉയർന്ന സ്ഥലത്ത് നമ്മൾ ഇരിക്കുക, അതാണ് അതിൻ്റെ രീതി. അതുപോലെ ഭൂമിയിലേക്ക് നമ്മൾ അടുക്കുന്നത് വരെ നമ്മളെ വസ്ത്രം ഉയർന്ന് ആദ്യം തന്നെ അങ്ങോട്ട് പിന്നെ വസ്ത്രം ഉയർത്തിയിട്ട് മലമൂത്ര വിസർജനം നടത്താൻ പോകരുത്. നിങ്ങൾ നോക്കൂ, ചില ആളുകളൊക്കെ അങ്ങാടിയിൽ വരെ അവരെ അവറത്ത് മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം കാണുന്ന കോലാണ്. പിന്നെ സാധാരണഗതിയിൽ മടക്കി കുത്തുമ്പോൾ തന്നെ ഇവിടെ ബാത്റൂമിൽ പോവുകയാണ്, മറയുള്ള സ്ഥലമാണ്. എന്നാൽ പോലും നമ്മൾ ആരുമില്ലെങ്കിലും ആ സമയത്താണ് നമ്മുടെ അവറത്ത് വെളിവാക്കേണ്ടത്. അതുപോലെ മലമൂത്ര വിസർജനം ചെയ്യൽ കറാഹത്തുള്ള ഒരുപാട് സ്ഥലമുണ്ട്. അവിടെ നമ്മൾ അത് പിന്നെ പറയാം. അവിടെ നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യരുത്. അതുപോലെ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും മറയുണ്ടെങ്കിൽ തന്നെ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും ഇരിക്കാതിരിക്കുക. നമ്മുടെ ബാത്റൂം അങ്ങനെ സെറ്റ് ചെയ്യാതിരിക്കുക, അത് കറാഹത്താണ്. മറയില്ലെങ്കിൽ പിന്നെ പറയേണ്ടതില്ല, അത് ഹറാമാണ്. അതുപോലെ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് മുന്നിട്ടും പിന്നിട്ടും ഇരിക്കാതിരിക്കുക. സൂര്യൻ്റെ നേരെ മുന്നിട്ടും പിന്നിട്ടും ഇരിക്കാതിരിക്കുക, നേരെ ഇരിക്കാതിരിക്കുക. അതുപോലെ ഇടത് ഭാഗത്തേക്ക്, ഇടത് കാലിലേക്കൊന്ന് ചാരി ഭാരം കൊടുത്തിരിക്കുക. അത്യാവശ്യ ഘട്ടത്തിന് വേണ്ടി മാത്രമല്ലാതെ സംസാരിക്കാതിരിക്കുക. അതുപോലെ മറ്റൊന്നാണ്, പതിനെട്ടാമത്തെ കാര്യമാണ്, അവൻ്റെ ഗുഹ്യാവയവത്തിലേക്കോ അതിൽ നിന്ന് വിസർജിക്കപ്പെടുന്ന വസ്തുവിലേക്കോ നോക്കരുത്. അതുപോലെ അവൻ്റെ കൈകൊണ്ട് ഔറത്തിൽ വെറുതെ തൊടുകയോ കളിക്കുകയോ ചെയ്യരുത്. അതുപോലെ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യരുത്. ചില ആളുകൾ ആ സമയത്ത് വീട് വലിക്കുക, ആ സമയത്ത് എന്തെങ്കിലും തൊള്ളലിടുക, ആ സമയത്ത് മിസ്വാക്ക് ചെയ്യുക, അതൊന്നും ചെയ്യരുത്. മൂത്രത്തിൽ തുപ്പരുത് മറ, പിന്നെ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. മൂത്രത്തിൽ തുപ്പിയാൽ മറവി സംഭവിക്കും. അതുപോലെ നമ്മളെ കണ്ണിൻ്റെ കാഴ്ച, പിന്നെ മൂത്രത്തിലേക്ക് നോക്കരുത്, അതിലേക്ക് നോക്കിയാലേ നമ്മളെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു പോകും, ഓർമ്മ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ ആ സമയത്ത് തിന്നരുത്, 22-ാമത്തത് ആ സമയത്ത് തിന്നരുത്, കുടിക്കരുത്. അതുപോലെ ഒരുപാട് നേരം ഇരിക്കരുത്. ചിലരൊക്കെ ഇത്തികാഫ് ഇരിക്കണ മാതിരിയാണ്, ഒരുപാട് നേരം ഇരിക്കരുത്. അതുപോലെ ഇസ്തിബ്ര ചെയ്യുക, അതായത് ശരിക്ക് തൊണ്ട അനക്കിയിട്ടോ പിന്നെ കൈകൊണ്ട് തടവിയിട്ടോ പരിപൂർണമായി മൂത്രം പോയി എന്നുള്ളൊരു ഉറപ്പ് നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ എണീക്കുന്ന സമയത്ത് അല്പാൽപമായി നമ്മളെ വസ്ത്രം താഴ്ത്തിയിടുക. അതുപോലെ പുറപ്പെടുമ്പോൾ വലത്തേ കാല് മുന്തിക്കുക, ചൊല്ലേണ്ട ദിക്ർ ചൊല്ലുക.
അസ്സലാമു അലൈക്കും.